Hi friends, good morning. Welcome to Unacademy. Ellavarkkum Let's Crack Kerala Exams enna Unacademy-yude YouTube channel-ilekku swagatham. Ellavarkkum audio video kittunnundo? Onnu respond cheyye. Audio video okay aanu. Audio video okay aanu. Yes. Welcome friends. ഞാൻ സന്ദീപ് എസ് എൻ അണക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ് ഞാൻ സന്ദീപ് എസ് എൻ അണക്കാഡമിയിലെ ഒരു വെരിഫൈഡ് എഡ്യൂക്കേറ്ററാണ് എല്ലാ ദിവസവും നിങ്ങൾക്ക് രാത്രി 8 മണിക്ക് ഫ്രീ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് അണക്കാഡമിയിൽ എടുക്കുന്നുണ്ട് അല്ലാത്ത ടൈമിലും നമ്മൾ ഇടയ്ക്ക് എടുക്കും പക്ഷേ റെഗുലറായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള നമ്മുടെ ടൈം ടേബിളിലെ സ്ലോട്ടാണ് 8 മണി അപ്പോൾ ഈ 8 മണിയുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് കേരള പി എസ് സിക്ക് ആവശ്യമായിട്ടുള്ള മെൻ്റൽ എബിലിറ്റിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അവിടെ ആ ക്ലാസ്സിൽ ചെയ്യുന്നുണ്ടാവും കേട്ടോ അപ്പം കേരള പി എസ് സി കാറ്റ് അണക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക കേരള പി എസ് സി കാറ്റഗറി ചൂസ് ചെയ്യുക അതിൽ സന്ദീപ് എസ് എൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേര് കിട്ടും കൂടാതെ ബാച്ച് കോഴ്സുകൾ അണക്കാഡമിയിൽ ബാച്ച് കോഴ്സുകൾ ഇതുപോലത്തെ 60 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ച് പ്രിലിംസിന് ഡിഗ്രി ലെവൽ പ്രിലിംസിനും സെക്രട്ടറി ടെസ്റ്റിനും വേണ്ടി മെയ് 5 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അതുപോലെ തന്നെ 100 ഡേയ്സിൻ്റെ സ്പെഷ്യൽ ബാച്ച് 10th ലെവൽ മെയിൻസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി HSA ഇംഗ്ലീഷിൻ്റെ ബാച്ച് ടെസ്റ്റ് സീരീസുകൾ ഫ്രണ്ട്സ് അണക്കാഡമി നടത്തുന്ന ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് SND10 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ SND10 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അണക്കാഡമി നടത്തുന്ന ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾക്ക് പങ്കെടുക്കാം ഏത് ടെസ്റ്റ് സീരീസുകളും ഫ്രീ ആയിട്ട് പങ്കെടുക്കണമെങ്കിൽ SND10 എന്ന കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി SND10 എന്ന കോഡ് യൂസ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ പ്ലസ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്ലസ് ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിൽ ഒന്നിൽ കൂടുതലായാലും കുഴപ്പമില്ല എത്ര പേരുടെ ആണെങ്കിലും സെലക്ട് ചെയ്യാം മെയിൻ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അധ്യാപകരുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്ന പ്രൊവിഷനുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് കവറേജ് ഉണ്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ്റെ ഫുൾ സപ്പോർട്ട് PDF മെറ്റീരിയൽസ് റെഗുലർ നോട്ട്സ് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഓരോ 3 ക്ലാസ് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന 4-ാമത്തെ ക്ലാസ് ഡൗട്ട് ക്ലിയറൻസ് സെഷനാണ് അതായത് ഇതുപോലെ നിങ്ങൾക്ക് അധ്യാപകരോട് നേരിട്ട് ചോദിക്കാം കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണും ടെലഗ്രാം ഗ്രൂപ്പുകൾ കാണും ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം പ്രൊവിഷൻ അണക്കാഡമി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത് അവിടെ വെച്ച് തന്നെ ലൈവ് ക്ലാസ്സിൽ തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കെയുള്ള പ്രൊവിഷൻ അണക്കാഡമിയിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്ലസ് ക്ലാസ് ഫ്രീ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആപ്പ് ഡൗൺലോഡ് ചെയ്ത് എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിരവധി അധ്യാപകർ നിങ്ങൾക്കായി ഫ്രീ ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പോൾ ഈ ഫ്രീ ലൈവ് ക്ലാസ്സുകൾക്ക് പുറമേ പ്ലസ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് അണക്കാഡമി പ്ലസ് സബ്സ്ക്രിപ്ഷനിലോട്ട് പോകേണ്ടി വരും 1 മന്ത് 3 മന്ത് 6 മന്ത്സ് 12 മന്ത്സ് 24 മന്ത്സ് ഇങ്ങനത്തെ പ്ലാൻസ് ആണുള്ളത് പക്ഷേ ഏറ്റവും ഐഡിയൽ പ്ലാൻ എന്ന് പറയുന്നത് 1 വർഷത്തെ പ്ലാൻ ആയിരിക്കും കാരണം 1 വർഷത്തിനുള്ളിലായിരിക്കും നമുക്ക് ഇനി വരാൻ പോകുന്ന 10th ലെവൽ മെയിൻസ് 12th ലെവൽ മെയിൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എക്സാംസ് പ്രിലിംസ് മെയിൻസ് പിന്നെ SI എക്സാംസ് പ്രിലിംസ് മെയിൻസ് അപ്പോൾ ഇങ്ങനത്തെ നിരവധി പരീക്ഷകൾ വരുന്നുണ്ട് ഇതിനെല്ലാം വേണ്ടിയാണ് ഈ ഒരു ഒറ്റ സബ്സ്ക്രിപ്ഷൻ അത് ഓർക്കുക 9,350 rupees പക്ഷേ നിങ്ങൾക്ക് 10% ഓഫ് കിട്ടാൻ SND10 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ 8,415 rupees സബ്സ്ക്രിപ്ഷൻ ലഭിക്കും അപ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഈ 8,415 എന്ന് പറയുന്നത് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിനെ ഈ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ലൈവ് ഫ്രീ ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളാണ് ഫ്രണ്ട്സ് ലൈവ് ക്ലാസ്സുകൾ ലൈവ് മിസ്സായാൽ റെക്കോർഡിംഗ് അവൈലബിൾ ആണ് അപ്പം ലൈവ് ക്ലാസ്സസിൻ്റെ അഡ്വാൻറ്റേജ് അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രിപ്ഷനിലോട്ട് വരിക അപ്പം നമ്മുടെ ഫ്രീ ക്ലാസ്സുകളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അണക്കാഡമിയിൽ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ കൃത്യം 8 മണിക്ക് രാത്രി 8 മണിക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മാത്സിലെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ സന്ദീപ് എസ് എൻ എൻ്റെ പ്രൊഫൈലിൽ കയറിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ട് കേട്ടോ
അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ രാവിലെ 8 മണിക്ക് നമ്മുടെ ഡെയിലി ഡോസ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് ഡെയിലി ഡോസ് ഓഫ് കറണ്ട് അഫയേഴ്സ് ആണ് അതായത് തൊട്ട് ഇന്നലത്തെയും കുറച്ച് രണ്ട് മൂന്നാല് ദിവസം മുമ്പുള്ള വാർത്തകളിൽ പ്രധാനമായി ഇടം പിടിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ്സുകൾ അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ എല്ലാവരും ഡെയിലി നമ്മുടെ ലൈവ് മിസ്സായാലും ഡെയിലി ഡോസ് ഓഫ് കറണ്ട് അഫയേഴ്സ് കാണുക ഡെയിലി ഡോസ് ഓഫ് കറണ്ട് അഫയേഴ്സ് കാണുക യെസ് ഫ്രണ്ട്സ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു നമ്മുടെ സുപ്രീം കോർട്ട് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ 12 മെമ്പർ സുപ്രീം കോർട്ട് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ 12 മെമ്പർ കമ്മീഷൻ 12 മെമ്പർ നാഷണൽ ടാസ്ക് ഫോഴ്സ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എൻഷുവർ ആൻഡ് ട്രാൻസ്പാരൻ്റ് അലോക്കേഷൻ ഓഫ് ലിക്വിഡ് ഓക്സിജൻ ഓക്സിജൻ്റെ അലോക്കേഷന് വേണ്ടി സുപ്രീം കോടതി എത്ര മെമ്പർ ടാസ്ക് ഫോഴ്സിനെയാണ് നിയമിച്ചതെന്ന് ചോദിച്ചാൽ 12 മെമ്പർ ടാസ്ക് ഫോഴ്സ് അതിൽ ആ മെമ്പേഴ്സിൻ്റെ മെമ്പേഴ്സിൽ തലവൻ അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് നിശ്ചയിച്ചിട്ടില്ല 12 അംഗങ്ങൾ ഉണ്ട് എന്തിനു വേണ്ടിയാണ് നാഷണൽ ടാസ്ക് ഫോഴ്സ് ടു സ്ട്രീം ലൈൻ ആൻഡ് എൻഷുർ ദ എഫക്റ്റീവ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് അലോക്കേഷൻ ഓഫ് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ അപ്പോൾ ഈ വിധി ഞാൻ പുറപ്പെടുവിച്ചത് ഈ ബെഞ്ച് പുറപ്പെടുവിച്ചത് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അപ്പോൾ സുപ്രീം കോർട്ട് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് എ 12 മെമ്പർ നാഷണൽ ടാസ്ക് ഫോഴ്സ് ടു സ്ട്രീം ലൈൻ ആൻഡ് എൻഷുർ അതായത് നമ്മുടെ ഓക്സിജൻ സപ്ലൈ എഫക്റ്റീവും ട്രാൻസ്പാരൻ്റുമായിട്ട് സ്റ്റേറ്റുകൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും വീതിക്കുന്നതിൻ്റെ ഭാഗമായി സുപ്രീം കോടതി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഒരു ബെഞ്ച് 12 മെമ്പർ നാഷണൽ ടാസ്ക് ഫോഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എണ്ണം ഓർത്തിരിക്കുക 12 മെമ്പറാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അടുത്ത സ്ലൈഡിലോട്ട് പോകാം യെസ് ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ വിവാദപരമായിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകും ഉദാഹരണത്തിന് ട്വിറ്റർ ഈയിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുപോലെ ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തതുപോലെ അതായത് റീസെൻ്റായിട്ട് ട്വിറ്റർ ബോളിവുഡ് നടി കങ്കണ റണാവത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു അതുപോലെ ഫേസ്ബുക്ക് മലയാളത്തിൻ്റെ പ്രസിദ്ധനായ കവി കെ സച്ചിദാനന്ദൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമാണ് മാത്രമല്ല കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ നേടിയ കവിയാണ് കെ സച്ചിദാനന്ദൻ അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തത് കെ സച്ചിദാനന്ദൻ്റെ അക്കൗണ്ടാണ് അത് എന്തിനു വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യൂണിയൻ മിനിസ്റ്റേഴ്സായ അമിത്ഷായ്ക്കും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ പോസ്റ്റുകളും കാർട്ടൂൺ രീതിയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് സച്ചിദാനന്ദൻ്റെ അക്കൗണ്ട് ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തത് അക്കൗണ്ട് എന്താണ് ബ്ലോക്ക് ചെയ്തത് ഒരു ദിവസത്തേക്കാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്നാലും അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഫേസ്ബുക്കിൻ്റെ സിഇഒ നമുക്കറിയാം മാർക്ക് സുക്കർബർഗ് അപ്പോൾ നമുക്ക് ചിലപ്പം പരീക്ഷയ്ക്ക് ഫേസ്ബുക്ക് ബ്ലോക്ക്ഡ് കേസ് ആരുടെ അക്കൗണ്ടെന്നായിരിക്കില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും കെ സച്ചിദാനന്ദൻ എന്ന കവി വാർത്തയിൽ വീണ്ടും വന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സുകളും അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളെ പറ്റിയുമുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാം അപ്പോൾ അതാണ് നമ്മൾ ന്യൂസിൽ നിന്ന് പ്രധാനമായിട്ടും ഉൾക്കൊള്ളേണ്ടത് ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്ത അല്ലാതെ പരീക്ഷയ്ക്ക് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ഡയറക്റ്റ് ആയിട്ട് പ്രതീക്ഷിക്കണമെന്നില്ല എന്താണ് ഫേസ്ബുക്ക് ഈയിടെ ബ്ലോക്ക് ചെയ്ത ആരുടെ അക്കൗണ്ടാണ് ഈയിടെ ബ്ലോക്ക് ചെയ്തത് മലയാളത്തിലെ ഏത് കവിയുടെ അക്കൗണ്ടാണ് ബ്ലോക്ക് ചെയ്തതെന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ഇവരെ രണ്ടുപേരെയും ബന്ധപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ വരാം ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ പറഞ്ഞു പോകുന്നത് അപ്പം പോയിട്ട് കെ സച്ചിദാനന്ദൻ 2000 ലേറ്റസ്റ്റ് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ് 2020 മാതൃഭൂമി അവാർഡാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി ലിറ്റററി അവാർഡ് കെ സച്ചിദാനന്ദൻ ഓക്കെ
യെസ്. കുച്ചിപ്പുടിയിൽ പ്രഗത്ഭനായിരുന്ന പശുമാർത്തി കേശവപ്രസാദ്. അപ്പോൾ പി കേശവപ്രസാദ് ഏത് മേഖലയിൽ പ്രസിദ്ധനായിരുന്നു എന്ന് ചോദിച്ചാൽ ഈയിടെ അന്തരിച്ചു അദ്ദേഹം, കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടിയുടെ അംബാസിഡർ എന്നുകൂടി അറിയപ്പെട്ടിരുന്നതാണ് പശുമാർത്തി കേശവപ്രസാദ്. പശുമാർത്തി കേശവപ്രസാദ്, അപ്പോൾ ആ പേര് ഓർത്തിരിക്കുക. ഏത് നൃത്ത ഇനത്തിൽ പ്രഗത്ഭനായിരുന്നു എന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടിയാണ് കേശ. അപ്പോൾ നമുക്കിത് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംശയം വരില്ല. ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ സാധിക്കും. പശുമാർത്തി കേശവപ്രസാദ്, കുച്ചിപ്പുടി. കാസിരംഗ നാഷണൽ പാർക്ക് വാർത്തകളിലുണ്ടായിരുന്നു. കാസിരംഗ നാഷണൽ പാർക്ക് വാർത്തകളിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. എന്തിനാണ് അവിടെ ഫേമസ്? ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺഡ് റൈനോസറസ്. ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺഡ് റൈനോസറസിൻ്റെ പേരിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഫേമസ്. ആസാമിലാണ് നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നാഷണൽ പാർക്കായിട്ട് കാസിരംഗ നാഷണൽ പാർക്ക് 1974 നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. 1974. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കാസിരംഗ നാഷണൽ പാർക്കിലെ അനധികൃത എന്താണ് കൺസ്ട്രക്ഷനെയൊക്കെ കുറിച്ച് വാർത്തകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് കാസിരംഗ നാഷണൽ പാർക്ക് നമുക്ക് ജി കെ റിലേറ്റഡ് ആയിട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക. ഗ്രേറ്റ് ഇന്ത്യൻ വൺ ഹോൺ റൈനോസറസിനാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഫേമസ്. ആസാമിലാണ്. 1974 നാഷണൽ പാർക്ക് എന്ന പദവി ലഭിച്ചത്. 1974 നാഷണൽ പാർക്ക് എന്ന പദവി ലഭിച്ചത്. യെസ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അപ്പം ഡി ആർ ഡി ഒയുടെ COVID-19 പ്രതിരോധ മരുന്നിൻ്റെ പേര് എന്തെന്ന് ചോദിച്ചാൽ 2DG. DCGI പെർമിറ്റഡ് ഫേസ് 2 ക്ലിനിക്കൽ ട്രയൽ ഓഫ് 2DG. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആൻറ്റി കോവിഡ് ഡ്രഗാണ് DRDO ഡെവലപ്പ് ചെയ്യുന്ന ആൻറ്റി COVID-19 ഡ്രഗ് ഏതെന്ന് ചോദിച്ചാൽ 2DG. DRDO ഡെവലപ്പ് ചെയ്യുന്ന ആൻറ്റി കോവിഡ് ഡ്രഗിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ 2DG. അപ്പോൾ അത് ഓർത്തിരിക്കുക. DCGI നോഡ് ഫോർ DRDO's ആൻറ്റി COVID-19 ഡ്രഗ്. ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ DRDO'യുടെ ആൻറ്റി COVID-19 ഡ്രഗിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് 2DG. 2DG അത് ഇമ്പോർട്ടൻ്റ് ആണ്. DRDO'യുടെ ആൻറ്റി COVID-19 ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ 2DG. അതുപോലെ തന്നെ റഷ്യയുടെ സ്പുട്നിക് 5 ആണ് ഇന്ത്യ ആദ്യമായി വിദേശത്ത് നിന്നും ഇമ്പോർട്ട് ചെയ്തത്. സ്പുട്നിക് ഫൈവ്. പക്ഷേ ഇപ്പോൾ റഷ്യ സ്പുട്നിക് ലൈറ്റ് എന്നുള്ളൊരു വാക്സിൻ, അത് ഒറ്റ ഡോസ്, COVID-19 ഒറ്റ ഡോസ് ആണ് സ്പുട്നിക് ലൈറ്റ് പറയുന്നത്. സ്പുട്നിക് ലൈറ്റ്. അപ്പോൾ രണ്ടും റഷ്യയുടെ തന്നെയാണ്, സ്പുട്നിക് 5 സ്പുട്നിക് ലൈറ്റും. സ്പുട്നിക് ലൈറ്റ് എന്ന് പറയുന്നത് എ സിംഗിൾ ഡോസ് വാക്സിൻ അഗൈൻസ്റ്റ് COVID-19 ആണ്. അപ്പോൾ സ്പുട്നിക് 5 ആണ് ഇന്ത്യ ആദ്യമായി ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. സ്പുട്നിക് 5 നിർമ്മിക്കുന്നത് റഷ്യയാണ്. ഇന്ത്യയിൽ അത് വിതരണം ചെയ്യുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലാബാണ്. റെഡ്ഡീസ് ലാബിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. ഇപ്പോൾ സ്പുട്നിക് 5 എന്നുള്ള പേരും സ്പുട്നിക് ലൈറ്റ് എന്നുള്ള പേരും തിരിഞ്ഞു പോകരുത്. രണ്ടും റഷ്യ തന്നെയാണ്. സ്പുട്നിക് ലൈറ്റ് സിംഗിൾ ഡോസ് വാക്സിനാണ്. അതുപോലെ തന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ പല രീതിയിൽ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. ഉദാഹരണം, നമ്മുടെ കഴിഞ്ഞ പ്രളയ സമയത്തും കേരളത്തിന് UAE സഹായ വാഗ്ദാനം നൽകിയപ്പോൾ കേന്ദ്ര സർക്കാർ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, അതായത് FCRA ആക്ട് പ്രകാരം അത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് നിരസിച്ചു. അപ്പോൾ FCRA ഫുൾ ഫോം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. അത് നിലവിൽ വന്നത് 2010. വീണ്ടും ഇത് പറയാൻ കാരണം,
ഇപ്പോൾ ഇന്ത്യക്ക് സഹായ ഇന്ത്യയുടെ ഹോസ്പിറ്റലുകൾക്ക് സഹായ വാഗ്ദാനമായി വിദേശ രാജ്യങ്ങൾ വരുമ്പോൾ അതിന് തടസ്സം എന്ന് പറയുന്നത് ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010 ആക്ട് ആണ്. അതുപ്രകാരം യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇന്ത്യയോട് ഈ ആക്ട് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആക്ടിൽ എന്തെങ്കിലും ലേറ്റസ്റ്റ് അമെൻഡ്മെൻറ്റുകൾ ഉടനെ തന്നെ ഉണ്ടാകും. അപ്പോൾ FCRA ഫുൾ ഫോം ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 2010. റീസെൻ്റായിട്ട് ന്യൂസിൽ വന്ന കാര്യമാണ് FCRA. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ്സ് ചൈനാസ് സിനോഫാം വാക്സിൻ വളരെ പ്രധാനം. ചൈനയുടെ ഫസ്റ്റ് വാക്സിനാണ് WHO അപ്രൂവൽ ലഭിച്ചിരിക്കുന്നത്. ചൈനയുടെ ഫസ്റ്റ് വാക്സിൻ, അതായത് കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ചൈനയുടെ ഫസ്റ്റ് വാക്സിനാണ് WHO അപ്രൂവൽ നൽകിയിരിക്കുന്നത്. വാക്സിൻ്റെ പേര് സിനോഫാം വാക്സിൻ. WHO അപ്രൂവ്സ് ചൈന സിനോഫാം വാക്സിൻ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ചൈനീസ് ജാബ് ടു ഗെറ്റ് ഏജൻസിനോട്. ഇപ്പം ചൈനയുടേതാണ് സിനോഫാം വാക്സിൻ. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണത്. അതുപോലെ തന്നെ ഈയിടെ 102 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 102 വാർത്തകളിലുണ്ടായിരുന്നു. ഏത് വാർത്തകളിലാണ് ഉണ്ടായിരുന്നത്? മറാത്ത റിസർവേഷനുമായി ബന്ധപ്പെട്ട് കോടതി പറഞ്ഞു. എന്താണ് റിസർവേഷൻ? 50% കൂടുതൽ ആകാൻ പാടില്ല. ഈ വിധിന്യായത്തിൽ എടുത്തു പറഞ്ഞ മറ്റൊരു വിധി ഏതാണ്? 1992 ഇന്ദിര സൈനി വിധി. അപ്പോൾ 102 അമെൻമെൻ്റ് പറയുന്നത്, 102 അമെൻമെൻ്റ് പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എസ്റ്റാബ്ലിഷ്ഡ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് ബൈ ആർട്ടിക്കിൾ 338B. അത് വലിയ പ്രധാനമല്ല. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ 102 അമെൻമെൻ്റ് പറയുന്നുണ്ട്. അതുകൂടാതെ ഈ അമെൻമെൻ്റ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 342A പ്രകാരം പ്രസിഡന്റ് ഷാൽ നോട്ടിഫൈ എ ലിസ്റ്റ് ഓഫ് SEBCs ഇൻ റിലേഷൻസ് ടു ഈച്ച്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റുകളെയും ഏതെങ്കിലും എക്കണോമിക്കലി ബാക്ക്വേർഡോ എന്തെങ്കിലും റിസർവേഷൻ കൊടുക്കണമെങ്കിൽ പ്രസിഡന്റ് നോട്ടിഫൈ ചെയ്യണം. സ്റ്റേറ്റുകൾക്കല്ല അധികാരമെന്നും 102 അമെൻമെൻറ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ കോടതി എടുത്തു ചൂണ്ടിക്കാണിച്ചതാണ് 102 അമെൻമെൻറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത പ്രധാനമാണ്. 102 അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രധാനമാണ്. 50% റിസർവേഷനിൽ കൂടുതൽ ആകാൻ പാടില്ല. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ് പ്രധാനമാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഭഗവാൻ ലാൽ സാനിയാണ് നാഷണൽ ബാക്ക്വേർഡ് കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ചെയർമാൻ. അത് പ്രധാനമാണ്, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ ചെയർമാൻ. കാരണം ഈ കോടതി വിധിയിൽ പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാനെ കുറിച്ച് ഓർത്തിരിക്കുക, ഡോക്ടർ ഭഗവാൻ ലാൽ സാനി. അതുപോലെ തന്നെ ഈ മറാത്ത സംവരണം റദ്ദ് ചെയ്തുകൊണ്ടുള്ള വിധിന്യായം പുറപ്പെടുവിച്ച ബെഞ്ചിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് അശോക് ഭൂഷൺ. അതും ഓർത്തിരിക്കുക, ജസ്റ്റിസ് അശോക് ഭൂഷൺ. യെസ്. മറ്റൊരു വാർത്ത, ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ് ഫോർമർ ഇന്ത്യൻ കോച്ച് അർജുന ദ്രോണാചാരി അവാർഡ് മഹാരാജ് കിഷൻ കൗശിക് അന്തരിച്ചു. അദ്ദേഹം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കി. അപ്പം ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റാണ്, ഇന്ത്യൻ കോച്ചാണ്, അർജുന അവാർഡ് വിന്നറാണ്, ദ്രോണാചാര്യ പുരസ്കാരമാണ്. അപ്പോൾ അദ്ദേഹം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. മഹാരാജ് കിഷൻ കൗശിക് ഹോക്കി താരമാണ് മഹാരാജ് കിഷൻ കൗശിക്. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയുണ്ടായിരുന്നു സ്മരാജിത് ജാന
എപ്പിഡമോളജിസ്റ്റ് ആണ്. അപ്പൊ എന്താണ് എപ്പിഡമോളജിസ്റ്റ് എന്ന് പറയുന്നത്? വേറെ ഒന്നുമില്ല, എ പേഴ്സൺ ഹു സ്റ്റഡീസ് ഓർ ഈസ് ആൻ എക്സ്പെർട്ട് ഓഫ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അദ്ദേഹം ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രധാന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എച്ച് ഐ വി എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പഠനവും ഗവേഷണവും എല്ലാം. അപ്പം സ്മരജിത് ജാന എപ്പിഡമോളജിസ്റ്റ് ആണ്, അതും അറിഞ്ഞിരിക്കുക. അദ്ദേഹം ഏത് മേഖലയിൽ പ്രഗത്ഭനാണെന്ന രീതിയിൽ ചോദ്യം ചോദിക്കാം. എപ്പിഡമോളജിസ്റ്റ് ആണ് ജാന. പേര് ജാന എന്ന് ഓർത്തിരുന്നാൽ മതി, പേര് ജാന. യെസ്. മറ്റൊരു വാർത്ത, ഫേസ്ബുക്ക് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യൻ ഗവൺമെന്റുമായി ചേർന്ന് വാക്സിൻ ഫൈൻഡർ ടൂള് ഇറക്കിയത്? വാക്സിൻ ഫൈൻഡർ ടൂള്, അതായത് അവരുടെ പ്ലാറ്റ്ഫോമിൽ വാക്സിൻ ഫൈൻഡർ ടൂള് എന്ന പുതിയ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയത് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിന്റെ സിഇഒ മാർക്ക് സുക്കർബർഗ് ആണ്. മാർക്ക് സുക്കർബർഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളോട്ട് പോവാം. അപ്പം ഇന്നലത്തെ ന്യൂസുകളിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഏറ്റവും പ്രധാന വാർത്ത, സുപ്രീം കോടതി ഒരു 12 നാഷണൽ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചു. എന്തിനു വേണ്ടിയാണ്? ഓക്സിജൻ സപ്ലൈ പ്രോപ്പറായിട്ട് സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറികൾക്കും നൽകുന്നതുമായി ബന്ധപ്പെട്ട് COVID-19 പ്രതിരോധത്തിൻ്റെ ഭാഗമായി. ആരായിരുന്നു ഈ ബെഞ്ചിൻ്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ്. അപ്പോൾ സുപ്രീം കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ അതും അറിഞ്ഞിരിക്കുക, 48th ചീഫ് ജസ്റ്റിസ് NV രമണ, 47th ശാരദ് അരവിന്ദ് ബോബ്ഡെ. സുപ്രീം കോടതിയുടെ 48th ചീഫ് ജസ്റ്റിസ് NV രമണ. സുപ്രീം കോടതി ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ട് എ 12-മെമ്പർ നാഷണൽ ടാസ്ക് ഫോഴ്സ്, 12-മെമ്പർ DY ചന്ദ്രചൂഡ്. അപ്പൊ അത് രണ്ടും ഓർത്തിരിക്കുക. മെഡിക്കൽ ഓക്സിജൻ ഓൺ എ സയന്റിഫിക് റാഷണൽ ആൻഡ് ഇക്വിറ്റബിൾ ബേസിസ്. അപ്പോൾ ഫേസ്ബുക്ക് കഴിഞ്ഞ ദിവസം മലയാളത്തിലെ പ്രസിദ്ധനായ കവി കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. എന്തിൻ്റെ ഭാഗമായെന്ന് ചോദിച്ചാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അമിത്ഷായ്ക്കെതിരെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും വിവാദ രീതിയിൽ കാർട്ടൂണും ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഫേസ്ബുക്കിൻ്റെ സിഇഒ മാർക്ക് സുക്കർബർഗാണ്. സച്ചിദാനന്ദനാണ് 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് നിരവധി പുരസ്കാരങ്ങൾ നേടിയ കവിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക, കെ സച്ചിദാനന്ദൻ. അതുപോലെ തന്നെ കുച്ചിപ്പുടിയിലെ പ്രഗത്ഭനായ പശുമാർത്തി കേശവപ്രസാദ് അന്തരിച്ചു. അപ്പോൾ കേശവപ്രസാദ് ഏത് മേഖലയിൽ പ്രസിദ്ധൻ, അല്ലെങ്കിൽ ഏത് നൃത്ത ഇനത്തിൽ പ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ കുച്ചിപ്പുടിയാണ്. അതുപോലെ തന്നെ കാസിരംഗ നാഷണൽ പാർക്ക്, അവിടുത്തെ വിവാദമായ കൺസ്ട്രക്ഷനുകളെ പറ്റി വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. എന്തിനെ ചൊല്ലിയാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഫേമസ് എന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഇന്ത്യ വൺ ഹോൺഡ് റൈനോസറസ് ആണ്. നാഷണൽ പാർക്കായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1974. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ DRDOയുടെ ആൻറ്റി കോവിഡ് ഡ്രഗിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പേര് 2DG. അപ്പം DRDOയുടെ ആൻറ്റി കോവിഡ് ഡ്രഗിൻ്റെ പേര് 2DG. അതുപോലെ തന്നെ റഷ്യ സ്പുട്നിക് 5 ആണ് ഇന്ത്യ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തത്. റഷ്യയിൽ നിന്നാണ് സ്പുട്നിക് 5. ഇപ്പോൾ റഷ്യ സ്പുട്നിക് 5 എന്ന സിംഗിൾ ഡോസ് വാക്സിൻ, COVID-19 സ്പുട്നിക് 5 എന്ന സിംഗിൾ ഡോസ് വാക്സിൻ പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ സ്പുട്നിക് 5 ഇന്ത്യയിൽ വിതരണം ചെയ്യുന്നത് ഡോക്ടർ റെഡ്ഡീസ് ലാബാണ്. അവരുടെ ആസ്ഥാനം ഹൈദരാബാദ്. മറ്റൊരു വാർത്ത ന്യൂസിലുണ്ടായിരുന്നു, ഇന്ത്യയുടെ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ എന്താണ് അമെൻഡ്മെൻറ്റുകൾ വരുത്തണമെന്ന രീതിയിൽ വാർത്തകളുണ്ടായിരുന്നു. FCRA ആക്ട് നിലവിൽ വന്നത് 2010. ഇപ്പോൾ ഈ FCRA ഇപ്പോൾ വാർത്തകളിൽ വരാൻ കാരണം, ഇത് പ്രകാരം ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് സഹായങ്ങൾ കൈപ്പറ്റുന്നതിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് ഇതിൽ അമെൻഡ്മെൻറ്റുകൾ വരുത്തണമെന്ന് യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉൾപ്പെടെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് 2010.
മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, WHO അപ്രൂവ്സ് ചൈന സിനോഫാം വാക്സിൻ. ചൈനയുടെ ആദ്യത്തെ വാക്സിനാണ് COVID-19 പ്രതിരോധിക്കാൻ ചൈനയുടെ ഫസ്റ്റ് വാക്സിന് ആണ് ഇപ്പോൾ WHO അപ്രൂവൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ പേര് സിനോഫാം വാക്സിൻ, സിനോഫാം വാക്സിൻ, സിനോഫാം വാക്സിൻ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ ഇടയ്ക്ക് ന്യൂസിലുണ്ടായിരുന്നതാണ്, മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട് 50% റിസർവേഷന് പരിധിയുള്ളൂ, കൂടാതെ സംസ്ഥാനങ്ങൾക്ക് റിസർവേഷൻ നിർണയിക്കാനുള്ള പ്രൊവിഷൻ ഇല്ലെന്നുകൂടി സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നു. ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് അതിൽ എടുത്തു പറയുന്നതാണ് 102 Amendment. 102 Amendment പ്രകാരം നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് എനേബിൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 338B എന്ന ആർട്ടിക്കിൾ ആഡ് ചെയ്തുകൊണ്ട്, കൂടാതെ പ്രസിഡന്റിന് മാത്രമേ നോട്ടിഫിക്കേഷൻ ഇറക്കാൻ അധികാരമുള്ളൂ എന്നും പറയുന്നുണ്ട്. അത് രണ്ടും പ്രധാനമാണ്. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസിൻ്റെ ചെയർമാൻ ഡോക്ടർ ഭഗവാൻ ലാൽ സാനിയാണ്. ഡോക്ടർ ഭഗവാൻ ലാൽ സാനി, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സസ് പ്രധാനമാണ്, ഭഗവാൻ ലാൽ സാനി. അശോക് ഭൂഷണാണ് ഈ ബെഞ്ചിനെ ലീഡ് ചെയ്തത്. അതുപോലെ തന്നെ ഹോക്കിയിലെ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റ്, ഫോർമർ ഇന്ത്യൻ കോച്ച്, അർജുന അവാർഡ് വിന്നർ, ദ്രോണാചാര്യ അവാർഡ് വിന്നർ ആയ മഹാരാജ് കിഷൻ കൗശിക് അന്തരിച്ചു. മഹാരാജ് കിഷൻ കൗശിക്. മറ്റൊരു വാർത്തയായിരുന്നു ജന, സ്മരജിത് ജന, ഫേമസ് എപ്പിഡമോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. രാജ്യത്ത് HIV പോരാടിയ ഒരു വ്യക്തി കൂടിയാണ്, HIV തടയുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എപ്പിഡമോളജിസ്റ്റ് സ്മരജിത് ജന, അത് ഓർത്തിരിക്കുക. ഫേസ്ബുക്കാണ് വാക്സിൻ ഫൈൻഡർ ടൂൾ ഇറക്കിയത്. ഫേസ്ബുക്കാണോ വാക്സിൻ ഫൈൻഡർ ടൂൾ ഇറക്കിയത്? അതുപോലെ തന്നെ ചൈന യോഗാൻ 34 എന്ന റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വേൾഡ് അത്ലറ്റിക്സ് ഡേ എന്ന് പറയുന്നത് May 7 വേൾഡ് അത്ലറ്റിക്സ് ഡേ May 7. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, നമ്മളിപ്പോൾ വാർത്തകളിൽ എല്ലാം കാണുന്നത് ചൈനയുടെ ഒരു റോക്കറ്റ് ഇന്ത്യയിൽ പതിക്കാൻ, ഇന്ത്യയിലല്ല ഭൂമിയിലോട്ട് പതിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ റോക്കറ്റിൻ്റെ പേര് അറിഞ്ഞിരിക്കുക എന്നത് നമ്മുടെ സാധാരണ ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ലോങ് മാർച്ച് 5B, ആ റോക്കറ്റിൻ്റെ പേരാണ് ലോങ് മാർച്ച് 5B. ലോങ് മാർച്ച് 5B പ്രധാനപ്പെട്ടതാണ്. ലോങ് മാർച്ച് 5B ഒന്ന് ചാറ്റിൽ റെസ്പോണ്ട് ചെയ്തോന്നെ ഫ്രണ്ട്സ്. ലോങ് മാർച്ച് 5B, ലോങ് മാർച്ച് 5B. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനിയാണ്. അതായത് റോക്കറ്റ് ലോഞ്ചിങ്ങിന് ഫസ്റ്റ് പ്രൈവറ്റ് കമ്പനിയാണ് സ്പേസ് എക്സ്. അപ്പം സ്പേസ് എക്സിൻ്റെ CEO ഓർത്തിരിക്കുക എലോൺ മസ്കാണ്. അദ്ദേഹം ലോകത്തിലെ കോടീശ്വരന്മാരിൽ പ്രമുഖനാണ് എലോൺ മസ്ക്. അപ്പോൾ ഈ സ്പേസ് എക്സ് ഇറക്കിയ സ്റ്റാർഷിപ്പ് റോക്കറ്റ് പ്രോട്ടോടൈപ്പ്, അതായത് SN 15, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പാർട്സ് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഈ സ്പേസ് മിഷനുകൾക്ക് ഉപയോഗിക്കുന്ന എന്താണ് ട്രാവലേഴ്സിൻ്റെ പാർട്സ് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ സ്പേസ് എക്സ് എലോൺ മസ്കാണെന്ന് ഓർത്തിരിക്കുക, അതാണ് പ്രധാനം. സ്പേസ് എക്സിൻ്റെ തലവൻ എലോൺ മസ്കാണ്. ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ചിങ് കമ്പനിയാണ്, ഫസ്റ്റ് പ്രൈവറ്റ് റോക്കറ്റ് ലോഞ്ചിങ് കമ്പനിയാണ്. അതായത് സേഫ് ലാൻഡിങ് കൂടെ നടത്തുന്നു, കാരണം അതിൻ്റെ പാർട്സുകൾ അപ്പോൾ റീയൂസ് ചെയ്ത് അടുത്ത മിഷന് ഉപയോഗിക്കാൻ സാധിക്കും. യെസ്, പ്രധാനപ്പെട്ട വാർത്ത. സ്റ്റേറ്റ്സ് കനോട്ട് ആഡ് എനി കാസ്റ്റ് ടു ബാക്ക്വേർഡ് ക്ലാസസ് ലിസ്റ്റ്, സുപ്രീം കോടതി. നമ്മൾ നേരത്തെ പറഞ്ഞ മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇത് പ്രകാരം കേരളത്തിലെ ഇ ഡബ്ല്യു എസ് സംവരണത്തിൻ്റെ കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷനുള്ള സംവരണത്തിൻ്റെ കാര്യവും സംശയത്തിലാണ്. 102 Amendment വളരെ പ്രധാനം. പരീക്ഷകൾക്ക് ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് 102 Amendment പ്രകാരം. 102 Amendment. യെസ്, വേൾഡ് ഫസ്റ്റ് 2 nanometer ചിപ്പ് ടെക്നോളജി IBM റിലീസ് ചെയ്തു. വേൾഡ്സ് ഫസ്റ്റ് 2 nanometer ചിപ്പ് ടെക്നോളജി. അപ്പോൾ ഇതിൻ്റെ
പ്രത്യേകത എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സ്പീഡ് 10 മടങ്ങ് വർദ്ധിക്കും. ഇന്റർനെറ്റ് സ്പീഡ് 10 മടങ്ങ് വർദ്ധിക്കാൻ ഇത് സഹായിക്കും. ഐ ബി എം ആണ് റിലീസ് ചെയ്തത്. ബിഗ് ബ്ലൂ എന്ന് അറിയപ്പെടുന്നതും ഐ ബി എം ആണ്. ബിഗ് ബ്ലൂ എന്നറിയപ്പെടുന്നതും ഐ ബി എം ആണ്. വേൾഡ്സ് ലോങ്സ്റ്റ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് പോർച്ചുഗലിലാണ്. വേൾഡ്സ് ലോങ്സ്റ്റ് പെഡസ്ട്രിയൻ ബ്രിഡ്ജ് പോർച്ചുഗലിൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ പേര് അരോക്ക എന്നാണ്. അരോക്ക അരോക്ക. അജിത് സിംഗ് അന്തരിച്ചു. അജിത് സിംഗ് അന്തരിച്ചു. നമ്മുടെ ഫോർമർ PM ആയിരുന്ന ചൗധരി ചരൺ സിംഗിൻ്റെ മകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി രാഷ്ട്രീയ ലോക്ദളാണ്. അദ്ദേഹം ഒരു ഐ ഐ ടി ഗ്രാജുവേറ്റ് കൂടിയാണ്. യെസ്. ഇന്ദിരാസാനി ജഡ്ജ്മെൻറ്റും പ്രധാനം. മറാത്ത സംവരണവുമായി ബന്ധപ്പെട്ട് അശോക് ഭൂഷൺ അധ്യക്ഷനായ ബെഞ്ച് എടുത്തു പറഞ്ഞ വിധിന്യായമാണ് ഇന്ദിരാസാനി ജഡ്ജ്മെൻറ്റ്. 1992 ഇന്ദിരാസാനി ജഡ്ജ്മെൻറ്റ് പ്രകാരം സംവരണം 50% കൂടാൻ പാടില്ല. അപ്പോൾ ഇന്ദിരാസാനി ജഡ്ജ്മെൻ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാലും നമുക്കറിയാം. യെസ്. ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോറ്റം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ വാർത്ത ഒന്നുകൂടെ പറയുകയാണ്. ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോറ്റം, ഇന്ത്യയുടെ ലോങ്സ്റ്റ് സർവിംഗ് ബിഷപ്പ്, ഇന്ത്യാസ് ലോങ്സ്റ്റ് സർവിംഗ് ബിഷപ്പ് ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോറ്റം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാൻ വാർത്തകളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 15th നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്, 15th അസംബ്ലി ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. നിയമസഭയിലെ ഇത്തവണത്തെ ബേബി എന്നറിയപ്പെടുന്ന, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ MLA KM സച്ചിൻ ദേവ് ആണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. KM സച്ചിൻ ദേവ് കോഴിക്കോട് ബാലുശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. ഏറ്റവും പ്രായം കൂടിയത് PJ ജോസഫ് ആണ്, തൊടുപുഴയിൽ നിന്ന് വിജയിച്ചു. കേരള കോൺഗ്രസ് ആണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി. 79 വയസ്സ്. അപ്പോൾ എന്നാൽ ഈ ഏറ്റവും പ്രായം കുറഞ്ഞ MLA റെക്കോർഡ് ഇപ്പോഴും കൈവച്ചിരിക്കുന്നത് മാത്യു ടി തോമസ് ആണ്. അദ്ദേഹം 25 വയസ്സും 6 മാസവും 1 ദിവസവും ഉള്ളപ്പോൾ 1987 തിരുവല്ലയിൽ നിന്ന് വിജയിച്ച ആളാണ് മാത്യു ടി തോമസ്. ഈ മാത്യു ടി തോമസ് ഇത്തവണയും MLA ആണ്. ഇത്തവണയും MLA ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രായം കൂടിയ റെക്കോർഡ് കൈവിൽ ഉള്ളത് മിസ്റ്റർ VS അച്യുതാനന്ദനാണ്. 2016 മലമ്പുഴ ഇലക്ഷനിലാണ്, മലമ്പുഴയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത്. 92 വയസ്സുള്ളപ്പോൾ അതും ഓർത്തിരിക്കുക. കൂടാതെ 15th നിയമസഭയിൽ എത്ര വനിതകൾ വിജയിച്ചു വന്നു എന്ന് ചോദിച്ചാൽ 11 വനിതകൾ വിജയിച്ചു വന്നിട്ടുണ്ട്. യെസ്. 112 എന്ന മെഡിക്കൽ സപ്ലൈ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ആണ്. അത് ജസ്റ്റ് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. 112 എന്ന മെഡിക്കൽ സപ്ലൈ ഹെൽപ്പ് ലൈൻ നമ്പറിനെ പറ്റി മറക്കരുത്. 112 എന്ന മെഡിക്കൽ സപ്ലൈ ഹെൽപ്പ് ലൈനെ പറ്റി മറക്കരുത്. സ്റ്റാലിൻ തമിഴ്നാട് CM ആയിട്ട് നിയമിതനായിട്ടുണ്ട്. സ്റ്റാലിൻ തമിഴ്നാട് CM. അതുപോലെ തമിഴ്നാട് ഗവർണറിൻ്റെ പേര് ഓർത്തിരിക്കുക, ബൻവാരിലാൽ പുരോഹിത്. അതുപോലെ തന്നെ ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ് റാഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത്. മൊത്തം 36 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. എയർ ചീഫ് മാർഷലിൻ്റെ പേരും ഓർത്തിരിക്കുക, രാകേഷ് കുമാർ സിംഗ് ബദൗരിയ. ഫ്രാൻസിൽ റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഡെസോൾട്ട് ഏവിയേഷൻ എന്ന കമ്പനി. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ S ജയശങ്കറാണ് വാർത്തകളിലുണ്ടായിരുന്നു. G7 ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററായ S ജയശങ്കറാണ്. ഫിഫയുടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷന്റെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ശ്യാമള ഗണേഷ് കർണാടക ടീച്ചർ, ജാപ്പനീസ് ഭാഷ പഠിപ്പിക്കുന്ന കർണാടക ടീച്ചറായിരുന്നു. ഓർഡർ ഓഫ് റൈസിംഗ് സൺ അവാർഡ്, ജപ്പാൻ ഗവൺമെന്റിന്റെ ഓർഡർ ഓഫ് റൈസിംഗ് സൺ പുരസ്കാരം ലഭിച്ചത് ശ്യാമള ഗണേഷിനാണ്. യുറാനിയത്തിന്റെ ഏറ്റവും ലൈറ്റസ്റ്റ് ഫോം എന്ന് പറയുന്നത് Uranium-214 ആണ്. റീസെന്റ് ആയിട്ട് ഡിസ്കവർ ചെയ്തു Uranium-214. ഇന്റർനാഷണൽ ഡേ ഓഫ് മിഡ്വൈഫ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഫോളോ ദ ഡേറ്റ, ഇൻവെസ്റ്റ് ഇൻ മിഡ്വൈഫ്സ് ആണ് തീമും. May 5 ഇന്റർനാഷണൽ മിഡ്വൈഫ്സ് ഡേ. പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു ആർട്ടിക്കൽ. വീണ്ടും അപ്പോൾ നമ്മൾ
കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് ക്ലിയർ ആവും. ആർട്ടിക്കിൾ 164, ആർട്ടിക്കിൾ 164 എന്താണ് പറയുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ്. അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആർട്ടിക്കിൾ 164. എന്തുകൊണ്ട് 164 ഇപ്പോൾ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു, അതുകൊണ്ട് ഇത് വാർത്തയിൽ വന്നു. കൂടാതെ മറ്റൊരു കാര്യമാണ് അണ്ടർ ആർട്ടിക്കിൾ 164(4) വളരെ പ്രധാനം. An unelected member can assume office as CM, but he or she has to either win a by-poll or get elected to the Legislative Council within 6 months. ഇത് പ്രധാനമായി വരുന്നത് കാരണം വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി നന്ദിഗ്രാമിൽ നിന്ന് തോറ്റിട്ട് കൂടി സി എം ആയിട്ട് ചാർജ് എടുത്തു. ഇത് ഇത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 164(4) വകുപ്പ് പ്രകാരമാണ് സി എം ആയിട്ട് ചാർജ് എടുത്തത്. ഇത് പ്രകാരം ഇനി ഒന്നുകൂടെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വഴി 6 മാസത്തിനുള്ളിൽ പൊസിഷൻ റീഗെയിൻ ചെയ്യാം. ബി സി സി ഐയുടെ സെക്രട്ടറി ആയ മിസ്റ്റർ ജയ്ഷയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പ്രസിഡന്റ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ജയ്ഷയാണ്. ബി സി സി ഐയുടെ പ്രസിഡന്റാണ് സൗരവ് ഗാംഗുലി. സൗരവ് ഗാംഗുലി ബി സി സി ഐയുടെ പ്രസിഡന്റാണ് സൗരവ് ഗാംഗുലി. അതുപോലെ തന്നെ ബി സി സി ഐ ഈ ഇടയ്ക്ക് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിനെ നിയമിക്കാൻ ഒരു കമ്മിറ്റിയെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ആ കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കപിൽ ദേവാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ചിനെ തിരഞ്ഞെടുക്കാൻ ഒരു കമ്മിറ്റിയെ ആദ്യമായിട്ടാണ് ബി സി സി ഐ നിയമിക്കുന്നത്. ആ കമ്മിറ്റിയുടെ തലവൻ കപിൽ ദേവാണ്. കപിൽ ദേവ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. കേരളത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 23rd ഗവർണറാണ്. കേരളത്തിൻ്റെ 23rd ഗവർണർ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, അത് ഞാൻ ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രം. യെസ്, മമതാ ബാനർജി ആരോടാണ് തോറ്റതെന്നുള്ളത് പ്രധാനമാണ്. ബി ജെ പിയുടെ സുവേന്ദു അധികാരി എവിടെ നിന്നാണ് തോറ്റത്? നന്ദിഗ്രാമിൽ നിന്നാണ്. നന്ദിഗ്രാമിൽ കെ കെ ശൈലജ ടീച്ചർ 60963 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു. മട്ടന്നൂരിൽ നിന്ന് വിജയിച്ചു. അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ ഏറ്റവും കുറവ് ഭൂരിപക്ഷം ലഭിച്ചത് 38 വോട്ടിന് പെരിന്തൽമണ്ണയിൽ നിന്ന് നജീബ് കാന്തപുരമാണ്. 38 കുറവ് ഭൂരിപക്ഷം നജീബ് കാന്തപുരത്തിനാണ്. 38 വോട്ടിൻ്റെ ഭൂരിപക്ഷം. 38 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആർട്ടിക്കിൾ 21 സുപ്രീംകോടതി തന്നെ സുപ്രീംകോടതിയിലൂടെ വാർത്തകളിലുണ്ടായിരുന്നു. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. മാർക്ക് സെൽബി സ്നൂക്കർ താരം, ലോക ചാമ്പ്യനാണ്, സ്നൂക്കറിലെ ലോക ചാമ്പ്യൻ. പി വി സിന്ധുവും കാനഡയുടെ മിഷൽ ലീയും രണ്ടും ബാഡ്മിൻ്റൺ താരങ്ങളാണ്. ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ ബിലീവ് ഇൻ സ്പോർട് ക്യാമ്പയിൻ്റെ അംബാസിഡേഴ്സ് ആയിരിക്കുകയാണ്. ബിലീവ് ഇൻ സ്പോർട് ക്യാമ്പയിൻ. ഡേവിഡ് ബെക്കാം ആണ് ഗുഡ് വിൽ അംബാസിഡർ ഫോർ യുണിസെഫ്സ് ഗ്ലോബൽ വാക്സിനേഷൻ ഡ്രൈവർ. ഡേവിഡ് ബെക്കാം. ഇന്ത്യൻ ആർമി ഫസ്റ്റ് ഗ്രീൻ സോളാർ എനർജി പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത് സിക്കിമിലാണ്. ഇന്ത്യയിൽ രാജസ്ഥാൻ സർക്കാരാണ് ആദ്യമായി രാജസ്ഥാനിലെ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം പരിധിയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഫ്രീ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നൽകുന്നത്. ആ സ്കീമിൻ്റെ പേരാണ് ചിരഞ്ജീവി. രാജസ്ഥാൻ മുഖ്യമന്ത്രിയുടെ പേര് അശോക് ഗെഹ്ലോട്ട്. ഓപ്പറേഷൻ സമുദ്ര സേതു 2 വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഓപ്പറേഷൻ സമുദ്ര സേതു 2 മെഡിക്കൽ ഓക്സിജൻ വിദേശത്തു നിന്നും ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ ഇന്ത്യൻ നേവിയുടെ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സമുദ്ര സേതു 2. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ ദിവസവും നമ്മുടെ കറണ്ട് അഫയേഴ്സ് കാണുക. ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ക്യാപ്സ്യൂൾ വായിക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ ഓരോ ദിവസവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തു പോകും. അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളും പറഞ്ഞും ജസ്റ്റ് ഒന്ന് കേട്ട് പോകുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോഴായാലും
ഓർമ്മ വരും. ഓപ്ഷൻസ് കാണുമ്പോഴായാലും ഓർമ്മ വരും. കാരണം ഇന്ന് ന്യൂസിലുണ്ടായിരുന്ന കാര്യം നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലും അതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ വരും. അത് വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഉറപ്പായും കറണ്ട് അഫയേഴ്സ് ക്യാപ്സൂൾ വായിച്ച് ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഞാൻ അൺഅക്കാഡമിയിൽ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ, മാത്സ് ആൻഡ് റീസണിങ്ങിൻ്റെ ഫ്രീ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡൗട്ട്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് രാത്രിയുള്ള 8 മണിയുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലുള്ള ക്ലാസ്സിൽ വരിക. യൂട്യൂബിൽ ഇന്ന് 2-3 ക്ലാസ്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സോ താങ്ക് യു ഫ്രണ്ട്സ്. ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോടും രാവിലെ കാണാൻ പറയുക. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന അൺഅക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ അൺഅക്കാഡമി പ്ലസിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് SND10 എന്ന കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഒന്നും കൂടെ ജസ്റ്റ് വായിച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് നോട്ട് ചെയ്തും കൂടെ വെച്ചു കൊടുക്കാം. സോ താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.